വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ചീസ് കേക്കാണിത്. നമുക്കത് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്ന കേക്കാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ് വേൾഡ്. നമുക്കിന്ന് മാംഗോ ചീസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉപ്പില്ലാത്ത വെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് 100 ഗ്രാം ബട്ടറാണ്, കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നതാണ്. ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മെൽട്ടായി വന്നാൽ മതിയാവും. ഇനി വേണ്ടത് കുറച്ച് മാരിഗോൾഡ് ബിസ്ക്കറ്റ് ആണ്. ഒന്നിക്കി മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുക്കുക. ഏകദേശം ഒരു 20-25 ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും ചെറിയ മധുരമുള്ള ബിസ്ക്കറ്റാണ്. ഇത് ഫുഡ് പ്രോസസ്സറിലോ മിക്സിയിലോ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പൊടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റിലിട്ട് ചപ്പാത്തി കോല് വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഇതുപോലെ പൊടിച്ചെടുത്താലും മതിയാവും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ഫൈൻ പൗഡറല്ല, എന്നതാ ഇതുപോലെ ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ഒഴിക്കാം. ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ബട്ടർ ചൂടോടുകൂടി ഒഴിക്കരുത്. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം ഈ ബിസ്ക്കറ്റിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ചൂടുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റ് പെട്ടെന്ന് കുതിർന്ന് പോകും. നമുക്കൊരു ക്രിസ്പി ലെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റും ബട്ടറും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം നന്നായിട്ടിത് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ മാരിഗോൾഡ് ബിസ്ക്കറ്റിന് വലിയ മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി നമുക്ക് ഒരു ടിൻ എടുക്കാം. ഇത് ഇതുപോലെ ക്ലിപ്പുള്ള ഒരു ടിന്നിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. നമുക്ക് കേക്ക് പോലെ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. സാധാരണ പുഡിംഗ് ട്രേയിലോ സ്റ്റീൽ പാത്രത്തിലോ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് കോരി കഴിക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഈ ഒരു ക്ലിപ്പുള്ള പാത്രത്തിലാവുന്ന സമയത്ത് നമുക്ക് ആ ക്ലിപ്പ് അയച്ച് നല്ല കേക്കിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രം എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തൊരു ബട്ടർ പേപ്പർ കൂടി അടിയിൽ വെച്ച് കൊടുക്കണം. ഇനി ഈ ബിസ്ക്കറ്റ് മിക്സ് ഈ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത ശേഷം നമുക്കിതുപോലത്തെ ഒരു പാത്രം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള ലെയറാണ് വേണ്ടത്. ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇത് ഫ്രീസറിലോട്ട് മാറ്റാം. അരമണിക്കൂർ നേരം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിനുള്ള മിക്സ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ജെലാറ്റിൻ കുതിർക്കാൻ വേണ്ടി വെക്കണം. 3.5 ടീസ്പൂൺ അളവിൽ ജെലാറ്റിനാണ് വേണ്ടത്. ഈ മെഷറിംഗ് സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് എടുത്താലും മതിയാവും. ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിക്കാം. നല്ല തണുത്ത വെള്ളത്തിലാണ് ഈ ജെലാറ്റിൻ കുതിർത്ത് വെക്കേണ്ടത്. ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞങ്ങളുടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡ് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം. നല്ല സ്റ്റിഫ് ആവുന്ന വരെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര ഒന്ന് മിക്സ് ആവുന്ന വരെ കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത്രയും മതിയാവും, ഈ ഒരു ലെവലിൽ ആയാൽ മതി. ഇനി വിപ്പിംഗ് ക്രീം അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് ജെലാറ്റിൻ ഫ്ലെയിമിൽ വെക്കരുത്. ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. ഇതായി ഇപ്പോൾ തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഈ മെൽട്ടായി വന്ന ജെലാറ്റിൻ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് ചീസ് ലെയറിനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. ഏത് ബ്രാൻഡ് ചീസ് വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് നിറയെ ക്രീം ചീസ് എടുക്കുക. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആക്കിയെടുത്താൽ മതിയാവും, ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 125 ml കപ്പിൽ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിവിടെയും പൊടിച്ച പഞ്ചസാരയല്ല, ഗ്രാനുലാർ ഷുഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മെൽട്ട് ആവുന്നവരെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുക. പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്, അതായത് യോഗട്ട്. ഇനി പുളിയുള്ള തൈരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യണം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. 1 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് കൂടെ ചേർക്കുക. ഇതും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഒരു സ്പൂണോ ബിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. വല്ലാണ്ട് ഇളക്കി യോജിപ്പിക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ജെലാറ്റിനാണ് ചേർക്കാനുള്ളത്. ജെലാറ്റിൻ നന്നായിട്ട് ചൂടാറിയ ശേഷം, റൂം ടെമ്പറേച്ചറിലേക്ക് ആയ ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. ആ ജെലാറ്റിൻ മിക്സ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്റ്റിഫായിട്ട് ഒരു പുഡിംഗ് ഒക്കെ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജെലാറ്റിൻ ചേർക്കുന്നത്. ജെലാറ്റിൻ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിഫ്നെസ് കിട്ടില്ല. ഇതിന് ജെലാറ്റിൻ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പകരം അഗർ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിരുന്ന ഫസ്റ്റ് ലെയർ നല്ല സൂപ്പറായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീസ് ലെയറിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഏകദേശം ഒരു റിബൺ പോലെ വീഴുന്ന പാകത്തിലുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഈ ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയ ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. വീണ്ടും നമുക്കിത് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് തന്നെയാണ് വെക്കുന്നത്. ഒരു അരമണിക്കൂർ നേരം ഫ്രീസറിൽ തന്നെ വെച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മാംഗോ ലെയറിനുള്ള മിക്സ് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 നന്നായിട്ട് പഴുത്ത മാംഗോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ സ്ലൈസസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇത് അൽഫോൺസോ മാംഗോ ആണ്. ഈ മാങ്ങ കഷ്ണങ്ങൾ മിക്സിയിൽ അടിച്ച് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഇനി ഈ മാംഗോ പീസസ് ഒരു പാനിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ഓൺ ചെയ്യുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കണം. ഏകദേശം 1/4 കപ്പ് അളവിൽ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ആ മാങ്ങ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാവും. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ജെലാറ്റിൻ മിക്സ് കൂടെ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ജെലാറ്റിൻ 3-4 ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തണുത്ത വെള്ളമോ പച്ചവെള്ളമോ ഏതായാലും മതി. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുതിരാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇതേപോലെ തന്നെ ഈ മാംഗോയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചൂടിൽ അത് നന്നായിട്ട് മെൽട്ടായി വന്നോളും. ഈ മാംഗോ ലെയർ സെറ്റാവുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്ത് കുറച്ച് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ജെലാറ്റിൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അഗർ പൗഡറോ ചൈന ഗ്രാസ് മെൽട്ട് ചെയ്തതോ ചേർത്താലും മതിയാവും. ഇതുകൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഏകദേശം 1-5 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറുകി വരും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറാൻ വെക്കുക. ചൂട് നന്നായിട്ട് ആറിയ ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ലെയറിൻ്റെ മുകളിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക. അരമണിക്കൂർ കൊണ്ട് തന്നെ ചീസ് ലെയർ ഏകദേശം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടാറിയ മാംഗോ ലെയർ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ മാംഗോ ലെയറിന് ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ ചീസ് ലെയർ നമ്മൾ പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചത്. അരമണിക്കൂർ നേരം മാത്രമേ വെച്ചിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അലുമിനിയം ഫോയിലോ മൂടിയോ എന്തായാലും മതി. അടച്ചു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഫ്രീസറിൽ വെക്കരുത്. ഇനി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഒരു 6 മണിക്കൂർ നേരം വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തതാണ്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു ടർക്കി ടവൽ ഇതുപോലെ ഒന്ന് മുക്കിയ ശേഷം പിഴിഞ്ഞെടുക്കാം. ഇത് ജസ്റ്റ് ഒന്നിന് ചുറ്റും ഇതുപോലെ ഒന്ന് ചൂട് പിടിച്ച് കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ഇതുപോലെ ഷേപ്പിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി സ്പൂൺ വെച്ച് കോരിയെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പതുക്കെ ഈ ക്ലിപ്പിൻ്റെ ക്ലിപ്പ് ഒന്ന് തുറന്നു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് വിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടും. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂട് പിടിച്ച് കൊടുത്തത്. ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഒരു ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഈ ചീസ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വിചാരിച്ചത്
ഇത് ചീസിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും, പുളിയായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഐസ്ക്രീമിനെക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് ആയിട്ടാണിത്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സാൻവിസ് ടേസ്റ്റ് വേൾഡ്.